നമസ്കാരം. ഇപ്പോൾ യു പിയിലേക്കാണ് കണ്ണുകളെല്ലാം തുറന്നു വച്ചിരിക്കുന്നത്. യു പിയിൽ എന്ത് നടക്കുന്നു? അവിടെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അതിന്റെ സംഭവ വികാസങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയാണ്. യു പി പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നില്ല, അതുപോലെ തന്നെയായിരുന്നു പണ്ട് കാശ്മീരിലും. അതായത് വടക്കോട്ട് നോക്കി മാത്രം ഇങ്ങനെ ബഹളം കൂട്ടുന്ന ചില ആളുകളും മാധ്യമങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടിലും പീഡനങ്ങൾക്ക് ഒരു കുറവുമില്ല. പീഡനങ്ങളുടെ കാര്യത്തിൽ കേരളം രണ്ടോ മൂന്നോ സ്ഥാനത്താണ്, വൈകാതെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്ന തരത്തിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ അത് ഞങ്ങളും വാർത്തയായി നൽകിയിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ പീഡനത്തെക്കുറിച്ച് ആരും എന്താണ് ചർച്ച ചെയ്യാത്തത്? ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹ പ്രവർത്തികളെക്കുറിച്ചും അതുപോലെ തന്നെ സി പി എം സഖാക്കൾ നേരിട്ടിറങ്ങി നടത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ആരും മിണ്ടാത്തത് എന്താണ് എന്ന ചോദ്യം ഇവിടെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നതല്ല, ഇതിനൊക്കെ മറുപടി നിങ്ങൾ പറയുമോ, അല്ലെങ്കിൽ ഇതിന്റെ അധികാരപ്പെട്ടവർ പറയുമോ പറയുകയില്ലയോ എന്നൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ ഇവിടെ പീഡന വാർത്തകളും അല്ലെങ്കിൽ പീഡന കോലാഹലങ്ങളുടെയും ഒരു സുവർണകാലമാണ് ഇവിടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും കാസർഗോഡ് നീലേശ്വരത്ത് അവിടെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിതാവും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. അന്നത് വലിയ ചർച്ചയായിരുന്നു. പിന്നീട് മറ്റു പല വാർത്തകളും, സ്വർണ്ണക്കടത്ത് വാർത്തകളൊക്കെ വന്നപ്പോൾ ഇത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയി. എന്തായാലും ആ പ്രദേശത്ത് വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് നിരവധി പീഡന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ പിതാവ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പിതാവിന്റെ കുട്ടിയെ തന്നെയാണ് ഈ പെൺകുട്ടി ഗർഭം ധരിച്ചത്. എത്ര വേദനാജനകമായ സാമൂഹ്യ അവസ്ഥയിലേക്കാണ്, എത്ര നികൃഷ്ടമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇവിടെ ജനങ്ങൾ കടന്നു പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സങ്കടമാണ് തോന്നുന്നത്. നമുക്ക് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും മാറ്റിവെച്ച് ദുഃഖമാണ് തോന്നുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നുള്ളതാണ്. പെൺകുട്ടി ഗർഭിണിയായതോടെ ഗർഭഛിദ്രം നടത്തി ഭ്രൂണാവശിഷ്ടം കുഴിച്ചിടുകയായിരുന്നു പിതാവ് ചെയ്യുന്നത്. ഭ്രൂണാവശിഷ്ടത്തിലെയും പിതാവിന്റെയും ഡി എൻ എ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനിടെ ഒന്നാം പ്രതിയായ പിതാവ് അന്നത്തെ സിഐക്ക് നൽകിയ കുറ്റസമ്മതത്തിൽ ഇക്കാര്യം സമ്മതിച്ചിരുന്നു. ഭ്രൂണാവശിഷ്ടം വീടിന് പുറകിൽ കുഴിച്ചിട്ട വിവരവും ഇയാൾ വ്യക്തമാക്കിയിരുന്നു. 7 കേസുകളിലായി കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ 10 പേരെയാണ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിന്റെ കേസിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നില്ല, കാരണം ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യാവസ്ഥയുടെ ഒരു വളരെ വേദനാജനകമായ ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. മറ്റൊരു മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു പീഡന വാർത്തയാണ്. മാപ്പിളപ്പാട്ട് ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി 16-കാരനായ ആൺകുട്ടിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്ത ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കാടാമ്പുഴ സ്വദേശികളായ അബ്ദുൾ റസാഖ്, ഷാഫി എന്നിവർക്കെതിരെയാണ് പോക്സോ പ്രകാരം കാടാമ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മദ്രസയിലെ ദഫ്മുട്ട് അധ്യാപകരായ ഇവർ കുട്ടിയെ ആൽബത്തിൽ അഭിനയിപ്പിക്കാം എന്ന് വിശ്വസിച്ച് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പലയിടങ്ങളിലായി ഈ ആൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ പലതവണ കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനം ഉൾപ്പെടെ നടത്തിയതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ സാമൂഹ്യാവസ്ഥ. ആൺകുട്ടികൾക്കും കൊച്ചു പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒന്നും ഒരു രക്ഷയുമില്ലാതായിരിക്കുന്നു ഇവിടെ. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇത് വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇവിടുത്തെ സാംസ്കാരിക അവസ്ഥ. എന്നിട്ടും ഇവിടുത്തെ കാര്യമൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം മിണ്ടാതെ വടക്കോട്ട് നോക്കി മാത്രം നിൽക്കുകയാണ് ചില ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇത് പീഡനമല്ല, ഇത് സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ സംബന്ധിക്കാത്ത പ്രവർത്തനങ്ങൾ എവിടെ നടന്നാലും അപലപിക്കപ്പെടേണ്ടതാണ്, നടപടിയെടുക്കേണ്ടതാണ്. കൃത്യമായി തന്നെ അത് നടപടികൾ സ്വീകരിച്ച് അതിന് മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടതാണ്. അതൊന്നും കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ അങ്ങോട്ട് മാറി തെളിവില്ല, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാരുമായി ഒരു ധാരണയിലെത്തി ഈ കേസം കൊതുക്കി തീർക്കും. നേരത്തെ സംഭവിച്ചത് ഇത് തന്നെയാണ്. കാസർഗോഡ് കേസും സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ സാമൂഹ്യ വിപത്തുകൾ. സമൂഹത്തെ ദ്രോഹിക്കുന്ന, സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത, പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും വൃദ്ധർക്കും ആൺകുട്ടികൾക്കും വഴി നടക്കാൻ സാധിക്കാത്ത, സ്വന്തം വീട്ടിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത സാമൂഹ്യ അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളും അധികാരികളും ഇതൊക്കെയല്ലേ ആദ്യം കാണേണ്ടത്? ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെയല്ലേ ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും ഇതിനെതിരെയല്ലേ ശബ്ദമുയർത്തേണ്ടത്? അല്ലാതെ ഉത്തർപ്രദേശിലേക്ക് നോക്കി ബഹളം കൂട്ടിയിട്ട് എന്ത് കാര്യം? ആദ്യം ഇവിടെ നോക്കി നിങ്ങൾ ബഹളം കൂട്ടൂ, എന്നിട്ട് നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് നോക്കി ബഹളം കൂട്ടിയാൽ മതി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.